സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസിന് നേരെ വലിയൊരു ആക്രമണം ഉണ്ടാകുന്നു കല്ലേറുണ്ടാകുന്നു പുലർച്ചയോടുകൂടി എന്തായാലും പോലീസ് സംരക്ഷണയിൽ ഇരിക്കുന്ന ഒരു ഘട്ടത്തിൽ തന്നെയാണ് അവിടെ ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടാകുന്നത് പോലീസ് കാവലുണ്ട് എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് എന്തായാലും ഈ അക്രമി സംഘം അവിടെ എത്തിയത് എന്നും വ്യക്തമാണ് കൃത്യമായ ഗൂഢാലോചന ഈ ഒരു സംഭവത്തിന് പിന്നിൽ ഉണ്ട് എന്ന് തന്നെ വേണ്ടേ നമ്മൾ വിലയിരുത്താൻ തീർച്ചയായും ഹിമ ഇപ്പോൾ സംഭവ സ്ഥല സ്ഥലത്ത് നിന്ന് അഭിജിത്ത് സൂചിപ്പിച്ചതുപോലെ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് രണ്ടിൽ കൂടുതൽ ആളുകൾ ഓരോ ബൈക്കുകളിലും ഉണ്ടായിരുന്നു എന്ന് വേണം അനുമാനിക്കാൻ അത് അത്തരത്തിൽ മൂന്നോളം ഒരു ബൈക്കിൽ മൂന്ന് പേരടങ്ങിയ സംഘം മൂന്ന് ബൈക്കുകളിലായി എത്തി സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിന് കട്ടായിക്കോണം ശ്രീധരൻ സ്മാരക മന്ദിരത്തിന് നേരെ അക്രമം അഴിച്ചുവിടുകയായിരുന്നു കല്ലുകൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് വലിയ കല്ലുകളുമായി എന്തായാലും ഇത്തരത്തിൽ പോലീസ് സുരക്ഷ ഉള്ള ഒരു ആസ്ഥാന മന്ദിരത്തിന് ജില്ലാ കമ്മിറ്റിയുടെ ആസ്ഥാന മന്ദിരത്തിന് നേരെ അക്രമം നടത്തുക എന്ന് പറഞ്ഞാൽ അത് കൃത്യായും ഒരു ഗൂഢാലോചന നടത്തി തന്നെ വേണം അത് നടത്താൻ നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയ ഒരു പദ്ധതിയായി തന്നെ കാണേണ്ടിയിരിക്കുന്നു നേരത്തെ നേതാക്കൾ സി നേതാക്കളും അതുപോലെ തന്നെ കോർപ്പറേഷൻ മേയർ ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കിയത് ഏതുപോലെ വികസന ജാഥ സി പി എം തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന വികസന ജാഥയെ പോലും ആക്രമിക്കാൻ തുനിഞ്ഞവരാണ് ബി ജെ പി പ്രവർത്തകർ എ ബി വി പി ആർ എസ് എസ് പ്രവർത്തകരാണ് അത്തരത്തിൽ വഞ്ചിയൂരിലെ ഗായത്രി ബാബുവിന് നേരെ കൗൺസിലർക്ക് നേരെ അക്രമം അഴിച്ചുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് അത് സൂചിപ്പിക്കുന്നത് തീർച്ചയായും ഇത്തരത്തിൽ ഒരു പ്രകോപനപരമായ രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുക സി പ്രവർത്തകരെ പ്രകോപിപ്പിക്കുക അത്തരത്തിൽ തിരിച്ചൊരു പ്രകോപനപരമായി മായി ഈ സി പി എമ്മിൻ്റെ ഭാഗത്തുനിന്ന് മറ്റൊരു അക്രമം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുക അങ്ങനെ സംസ്ഥാനത്തിൻ്റെ തലസ്ഥാന നഗരിയെ തന്നെ ഒരു കലാപ അന്തരീക്ഷത്തിലേക്ക് മാറ്റാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണോ എന്ന് സി പി എം ആരോപിക്കുന്നത് പോലെ തന്നെ അത് അത്തരത്തിൽ ഒരു നടപടിയിലേക്കാണ് ഇത്തരത്തിൽ ആർ എസ് എസ് ബി ജെ പി ശ്രമം എന്ന് കാണേണ്ടി വരും എന്തായാലും സി പി എം നിരന്തരമായി ആരോപിക്കുന്നത് ഇത്തരത്തിൽ സി പി എം പ്രവർത്തകരെയും നേതാക്കളെയും ആസ്ഥാന മന്ദിരങ്ങളെയും അക്രമിച്ച് ഒരു കലാപ ശ്രമത്തിലേക്ക് കൊണ്ടുപോകാൻ സംസ്ഥാനത്ത് തന്നെ കൊണ്ടുപോകാനുള്ളൊരു ശ്രമം നിരന്തരമായി കഴിഞ്ഞ കുറേ കാലമായി നടക്കുകയാണ് എന്നാൽ ആ പ്രകോപനത്തിൽ വീടരുത് എന്ന് ആവർത്തിക്കുകയായിരുന്നു സി പി എം നേതാക്കൾ ചെയ്തുകൊണ്ടിരുന്നതോ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും മുഖ്യമന്ത്രിയും ഉൾപ്പെടെയുള്ളവർ നിരന്തരമായി ആവശ്യപ്പെടുന്നതോ ഇത്തരത്തിൽ വലിയ പ്രകോപനം സൃഷ്ടിക്കാൻ സമൂഹത്തിൽ ശ്രമം നടക്കുന്നുണ്ട് അത് ഒരു പക്ഷേ ഇവർ ആരോപിക്കുന്നത് പോലെ യാനോ നാഗപ്പൻ ഉൾപ്പെടെ ആരോപിച്ചതുപോലെ ഇതൊരു വലിയ പദ്ധതിയുടെ ഒരു വലിയ ഗൂഢാലോചനയുടെ ഭാഗമായി ഒരുപക്ഷെ സി പി എം ആരോപണത്തെ അത്തരം വേണമെങ്കിൽ വീക്ഷിക്കേണ്ടി വരും കാരണം ഇത് ഈ അടുത്ത് നടന്നു കൊണ്ടിരിക്കുന്ന ഒരു സംഭവമായി കാണാൻ കഴിയില്ല നിരന്തരമായി ഇത്തരത്തിൽ സംസ്ഥാന ഭരണത്തിന് നേരെയും അതുപോലെ തന്നെ കേരളത്തിലെ ക്രമസമാധാന അന്തരീക്ഷം മോശമാണ് എന്ന് വരുത്തി തീർക്കാനും ഉള്ള ഒരു ശ്രമം ഒരു ഭാഗത്ത് നിരന്തരമായി നടക്കുന്നുണ്ട് അത് എപ്പോഴും പറയുന്നത് പോലെ ഒരുപക്ഷെ മറ്റ് മുഖ്യധാരാ മാധ്യമങ്ങൾ ആ വിഷയത്തെ ആ രീതിയിൽ കൈകാര്യം ചെയ്യുന്നില്ല കാണുന്നില്ലെങ്കിൽ പോലും അതൊരു വലിയ പ്രശ്നമായി തന്നെ ഒരുപക്ഷെ നമുക്ക് കാണേണ്ട ഒരു സാഹചര്യമുണ്ട് ഇനിയും അത്തരത്തിൽ ഉള്ള വിഷയങ്ങളെ ഒരു ഏകപക്ഷീയമായ അല്ലെങ്കിൽ ഒരു ഒരു ചെറിയ വിഷയമായി കണ്ട് മുന്നോട്ട് പോകാൻ ഒരുപക്ഷെ കേരള സമൂഹത്തിന് ഇനി സാധിക്കില്ല ഇത് ഒറ്റപ്പെട്ട സംഭവമായി കാണാനും കഴിയില്ല കാരണം ഇത്തരത്തിൽ നിരന്തരമായ ആക്രമണങ്ങൾ സി പി എമ്മിന് നേരെ നടക്കുന്നത് ഒരു ഭരണകക്ഷിക്ക് നേതൃത്വം നൽകുന്ന ഒരു പാർട്ടിക്ക് നേരെ നടക്കുന്നത് അതൊരു ചെറിയ കാര്യമായി ഇനി കണ്ടു കഴിഞ്ഞാൽ അത് അത്തരത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല ഒരുപക്ഷെ ഉണ്ടാകുന്നത് ആദ്യത്തെ സംഭവം അല്ലെങ്കിൽ എ കെ ജി സെൻ അതിൻ്റെ സംസ്ഥാനത്ത് ആസ്ഥാനമാണ് സി പി എമ്മിന്റെ സംസ്ഥാന ആസ്ഥാനമായിട്ടുള്ള എ കെ ജി സെന്ററിന് നേരെ അക്രമം നടക്കുന്നു ഇപ്പോൾ ആ രീതിയിൽ കാണുമ്പോൾ രണ്ടാമത്തെ ഏറ്റവും വലിയ തന്ത്രപ്രധാനമായ കാര്യങ്ങൾ ഉൾപ്പെടെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കേന്ദ്രമാണ് സി പി എമ്മിന്റെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഓഫീസ് തലസ്ഥാന നഗരിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഓഫീസ് കൂടിയാണ് അവിടെയാണ് ഇത്തരത്തിൽ ഒരു മൂന്നംഗ മൂന്ന് ബൈക്കുകളിലായിട്ട് ഒമ്പതോളം വരുന്ന സംഘം അക്രമം അഴിച്ചുവിടുന്നത് അത് പോലീസ് കാവൽ ഉള്ള ഒരു സാഹചര്യത്തിൽ കൂടിയാണ് അഴിച്ചത് എന്നുള്ളത് അത്തരത്തിൽ പോലീസിൻ്റെ നിരീക്ഷണമുണ്ട് മറ്റ് ആ സ്ഥലങ്ങളിൽ സി ഉണ്ട് മറ്റ് പ്രധാനപ്പെട്ട കേന്ദ്രമാണ് തൈക്കാട് എന്ന് പറയുന്നത് പല സ്ഥാപനങ്ങളും ഒക്കെ ഉള്ള സ്ഥലമാണ് എല്ലാ സ്ഥാപനങ്ങളിലും മിക്കവാറും സ്ഥാപനങ്ങളിൽ സി സി ടി വി ക്യാമറകളുണ്ട് അങ്ങനെയെങ്കിൽ ഈ തരത്തിൽ ആ ക്യാമറകളിൽ പതിയും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പ്രകോപനം സൃഷ്ടിക്കാനുള്ള ഒരു ശ്രമം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായ ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ ആ ഓഫീസിനകത്ത് ഇന്നലെ താമസിക്കുന്ന മുമ്പോഴാണ് ഇത്തരത്തിൽ അക്രമം അഴിച്ചുവിടുന്നത് അങ്ങനെയെങ്കിൽ ഒരു സംസ്ഥാന നേതാവിന് നേരെ തന്നെ അക്രമം നടത്താനുള്ളൊരു ശ്രമം ഒരുപക്ഷെ നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും പോലീസ് അവിടെ ഉള്ളതുകൊണ്ട് പോലീസിൻ്റെ ആ സമയത്ത് പെട്ടെന്നുണ്ടായ അക്രമത്തെ പോലീസ് മനസ്സിലാക്കി അതിനെ തടയാൻ ശ്രമിച്ചതുകൊണ്ട് മാത്രമാണ് ബൈക്കിൽ പാസ് ചെയ്ത് ഈ അക്രമം നടത്താൻ വന്നവർ പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായത് ആ ദൃശ്യങ്ങളിൽ നിന്ന് അത് വ്യക്തവുമാണ് എന്തായാലും ഒൻപതോളം സംഘമാണ് അക്രമം നടത്തിയത് എന്ന് സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നു ആ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചതിന് ശേഷമാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കുന്നത് പ്രകോപനം സൃഷ്ടിക്കാനുള്ളൊരു ശ്രമം തന്നെ നടന്നു എന്ന കാര്യത്തിൽ ഒരു തർക്കവും ഹിമ എന്തായാലും ആർ എസ് എസിൻ്റെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിൽ അക്രമം നടന്നത് എന്ന് സി പി എം ആരോപിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെ സംഭവ വികാസങ്ങൾ പരിശോധിച്ചാൽ തീർച്ചയായും അത് സി പി എമ്മിന്റെ ആരോപണങ്ങൾ ശരിയാണ് എന്ന് ഒരുപക്ഷെ സാധൂകരിക്കുന്ന തെളിവുകൾ സി പി എം നിരത്തുകയും ചെയ്യുന്നു അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതോ ഇതിനെ ഒരു ഒറ്റപ്പെട്ട സംഭവമായി ഒരു പ്രദേശത്ത് നടന്ന ഒരു ചെറിയ പ്രശ്നങ്ങളുടെ ഭാഗമായിട്ടുണ്ടായിരുന്ന ഒരു അക്രമം ആയി ഇതിനെ കാണാൻ കഴിയില്ല നിരന്തരമായി സി പി എം സംസ്ഥാനത്തിനകത്ത് സി പി എം പ്രവർത്തകരും നേതാക്കളും ആക്രമിക്കപ്പെടുന്നു അതിൻ്റെ സ്ഥാപനങ്ങൾ അതിൻ്റെ ആസ്ഥാന മന്ദിരങ്ങൾ തകർക്കപ്പെടുന്നു അക്രമത്തിനെതിരെ പ്പെടുന്നു ഇത്തരത്തിൽ അതിനെ ഒരുപക്ഷേ ഈ കോൺഗ്രസ് എന്നോ ബി ജെ പി എന്നോ വ്യത്യാസമില്ലാതെ ഒരു അക്രമമാണ് അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത് അതിനെ മുഖ്യധാരാ മാധ്യമങ്ങളിൽ പലരും ന്യായീകരിക്കുന്ന ഒരുപക്ഷെ ഷാജഹാൻ വധത്തിൽ ഉൾപ്പെടെ ദിവസങ്ങൾക്ക് മുമ്പാണ് സി പി എമ്മിന്റെ പാലക്കാട്ടിലെ ലോക്കൽ കമ്മിറ്റി അംഗം ഷാജഹാനെ കൊലപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായത് അപ്പോഴും മാധ്യമങ്ങൾ അതിനെ സി പി എമ്മിനകത്തെ തർക്കമായി ഒക്കെ ചുരുക്കാനുള്ളൊരു ശ്രമം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആനാവൂർ നാഗപ്പൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിലുള്ള അക്രമികൾക്ക് ഒരു പക്ഷേ ഇത്തരത്തിലുള്ള വെള്ളപൂശലുകൾ മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന വെള്ളപൂശലുകൾ ഒരുപക്ഷെ അതിന് പ്രോത്സാഹനം ലഭിക്കുന്നു എന്ന് തന്നെ നമ്മൾ കരുതേണ്ടി വരും അതിനെ ഇനി വ്യക്തമായി സമൂഹത്തിന് മുന്നിൽ തുറന്നു കാട്ടപ്പെടേണ്ട ഒരു കാര്യമായി തന്നെ ഇത് വരികയാണ് ഇത്തരത്തിൽ ഒരു ഏകപക്ഷീയമായ അക്രമങ്ങൾ ഒരു പ്രസ്ഥാനത്തിന് നേരെ വലിയ ചരിത്ര പാരമ്പര്യമുള്ള പ്രസ്ഥാനം കേരളത്തിൻ്റെ ഭരണം നേതൃത്വം നൽകുന്ന പ്രസ്ഥാനം ആ പ്രസ്ഥാനത്തിന് നേരെ നിരന്തരമായി ഇത്തരത്തിൽ അക്രമം ഉണ്ടാകുമ്പോൾ അതിനൊരു ചെറിയ കാര്യമായി ഒറ്റപ്പെട്ട സംഭവമായി ഒരു പ്രദേശത്ത് മാത്രം നടക്കുന്ന കണ്ടു പോകാൻ കഴിയില്ല എന്ന് വ്യക്തമാവുകയും ചെയ്യുന്നത് ഹിമ ശരി വിജയൻ എന്തായാലും സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസിന് നേരെ നടന്ന കരുതി കൂട്ടിയുള്ള ഒരു ആക്രമണമാണ് കൃത്യമായ ഗൂഢാലോചന ഈ ഒരു സംഭവത്തിന് പിന്നിലുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത് എന്തായാലും പാർട്ടി നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കുന്നതും സി പി ഐ പറയുന്ന കാര്യവും അത് തന്നെയാണ് ഇതിന് പിന്നിൽ കൃത്യമായി ബി ജെ പി ആർ എസ് എസ് അംഗമാണ് എന്ന് തന്നെയാണ് ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പനും വ്യക്തമാക്കിയത് സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള പോലീസ് അന്വേഷണം പുരോഗമിച്ചു വരികയാണ്